നമസ്കാരം. ഇന്ന് നമുക്ക് നിത്യജീവിതത്തില് ധാരാളം ദുഃഖങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. നിത്യജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാനായിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കും ക്ഷേത്രത്തിലേക്കൊക്കെ ഓടിപ്പോകുന്ന ആളുകളുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും നിത്യജീവിതത്തിലെ ദുഃഖങ്ങൾ മാറുന്നില്ല. അപ്പോൾ സർവ്വ ദുഃഖങ്ങളും ശമിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിത്യ ദുഃഖങ്ങൾ ശമിക്കാൻ, നമ്മുടെ സർവ്വ ദുഃഖങ്ങൾ ശമിക്കാനായിട്ട് തുറന്ന മനസ്സോടുകൂടി അച്യുതാഷ്ടകം ജപിച്ചാൽ സർവ്വദോഷങ്ങളും തീരുമെന്ന് മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയും പുഷ്ടിയും നല്ല പ്രോഗ്രസ്സും പുരോഗതിയൊക്കെ ജീവിതത്തിലുണ്ടാവും അച്യുതാഷ്ടകം ജപിച്ചു കഴിഞ്ഞാൽ. അച്യുതാഷ്ടകം ജപിക്കാൻ പറയുമ്പോൾ അച്യുതാഷ്ടകം എവിടെ കിട്ടുമെന്നായിരിക്കും ചോദ്യം അടുത്തത്. സർവ്വ ദുഃഖങ്ങളും ശമിക്കാനായിട്ട് നമുക്ക് അച്യുതാഷ്ടകം ഒരുമിച്ച് ജപിക്കാം. വളരെയേറെ അനുഭവ യോഗ്യതയുള്ള, അനുഭവ സമ്പത്തുള്ള ഒരു മന്ത്രമാണ് അച്യുതാഷ്ടകം. ഭഗവാനെ, ഗുരുവായൂരപ്പനെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെയുള്ള ഭയഭക്തി ബഹുമാനത്തോടുകൂടി നമ്മൾ ഈ അച്യുതാഷ്ടകം പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയേറെ, അച്യുതാഷ്ടകം എന്ന് പറയുമ്പോൾ അഷ്ടകം എന്ന് പറയുമ്പോൾ എട്ടാണെന്ന് അറിയാം, എട്ട് മന്ത്രങ്ങളായിട്ടാണ്. പക്ഷെ അത് കാണാതെ പഠിച്ച്, കാണാതെ നമ്മൾ ദിനനിരന്തരം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇനി വൈകുന്നേരമാണ് നമുക്ക് പറ്റുന്നുള്ളൂ, സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വെച്ച് സന്ധ്യാസമയത്ത് നമുക്ക് ജപിക്കാം. ഞാൻ പറഞ്ഞു തരാം, തെറ്റില്ലാതെ പറ്റുന്നുണ്ടോ നോക്കുക. ഇല്ലാത്തവർ നേരിട്ട് വന്നാലും ഞാൻ നോക്കി എഴുതി തരാം, അല്ലെങ്കിൽ അച്യുതാഷ്ടകം വാങ്ങിക്കാൻ കിട്ടും. അതിൽ ഈ മന്ത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എട്ട് മന്ത്രങ്ങളാണ് അച്യുതാഷ്ടകത്തിലുള്ളത്. ഒന്ന്, അച്യുതാച്യുത ഹരേ പരമാത്മാൻ രാമകൃഷ്ണ പുരുഷോത്തമ വിഷ്ണു വാസുദേവ ഭഗവൻ നിരുദ്ധ ശ്രീപദേ ശമയ ദുഃഖമശേഷം. ഒന്നാമത്തെ വരി, നാല് വരിയുള്ളതാണ് ഓരോ ശ്ലോകങ്ങളും. അതാണിപ്പോൾ ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത്, അച്യുതാച്യുത ഹരേ പരമാത്മജൻ രാമകൃഷ്ണ പുരുഷോത്തമ വിഷ്ണു വാസുദേവ ഭഗവൻ നിരുദ്ധ ശ്രീപദേ ശമയ ദുഃഖമശേഷം. രണ്ടാമത്തത്, വിശ്വമംഗള വിഭോ ജഗദീശ നന്ദനന്ദന നൃസിംഹ നരേന്ദ്ര മുകുന്ദ മുക്തിദായക മുരാരേ ശ്രീപദേ ശമയ ദുഃഖമശേഷം. രണ്ടാമത്തെ മന്ത്രമാണ് ആ പറഞ്ഞത്. വിശ്വമംഗള വിഭോ ജഗദീശ നന്ദനന്ദന നൃസിംഹ നരേന്ദ്ര മുകുന്ദ മുക്തിദായക മുരാരേ രാമ ശ്രീപദേ ശമയ ദുഃഖമശേഷം. മൂന്നാമത്തെ മന്ത്രമായിട്ട്, രാമചന്ദ്ര രഘുനായക ദേവ രാമചന്ദ്ര രഘുനായക ദേവ ദീനനാഥ ദുരിതക്ഷയകാരിൻ യാദവേന്ദ്ര യദുഭൂഷണയജ്ഞ ശ്രീപദേ ശമയ ദുഃഖമശേഷം. മൂന്നാമതായിട്ട് പറഞ്ഞ ശ്ലോകം, രാമചന്ദ്ര രഘുനായക ദേവ ദീനനാദ ദുരിതക്ഷയകാരിൻ യാദവേന്ദ്ര യദുഭൂഷണയജ്ഞ ശ്രീപദേ ശമയ ദുഃഖമശേഷം. നാലാമതായിട്ട് നമ്മൾ പറയുന്ന ശ്ലോകം, നാല് വരി ഉള്ളതാണ് ഒരേ ശ്ലോകങ്ങൾ. നാലാമതായിട്ടുള്ള ശ്ലോകം, ദേവഗീതനയ ദുഗ്ധവാഗ്നേ രാധികാരമണ രാമസ്യമൂർത്തെ ദുഃഖമോചന ദയാർണവനാഥ ശ്രീപദേ ശമയ ദുഃഖമശേഷം. ദേവഗീതനയ ദുഃഖദവാഗ്നേ രാധികാരമണ രമ്യസമൂർത്തെ ദുഃഖമോചന ദയാർണവനാഥ ശ്രീപദയെ ദുഃഖമശേഷം. അഞ്ചാമത്തതായിട്ട് വരുന്ന ശ്ലോകം, ഗോപികാവദന ചന്ദ്രചകോര ഗോപികാവദന ചന്ദ്രചകോര നിത്യനിർഗുണ നിരഞ്ജന ജിഷ്ണു പൂർണ്ണരൂപ ജയ ശങ്കര ശർവ ശ്രീപദേ ശമയ ദുഃഖമശേഷം. അഞ്ചാമത്തൊന്നുകൂടെ ആവർത്തിച്ച് പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. ഗോപികാവദന ചന്ദ്രചകോര നിത്യ നിർഗുണ നിരഞ്ജന ജിഷ്ണു പൂർണ്ണരൂപ ജയ ശങ്കര ശർവ ശ്രീപദേ ശമയ ദുഃഖമശേഷം.
ആറാമതായിട്ട് ഗോകുലാശ ഗിരിധാരണദീശ യമുനാചട കേലനവീര നാരദാദി മുനി വന്ദിത പാദ ശ്രീപദേ സമയദുഃഖമശേഷം. അതാണ് ആ അച്യുതാഷ്ടകത്തിലെ പറയുന്ന മന്ത്രം. അടുത്തത് ദുഷ്ടനിർദ്ദലന ദേവദയാളോ പത്മനാഭധരണീധരധ്വനിൻ രാവണാന്തക രമേശമുരാരെ ശ്രീപദേ സമയദുഃഖമശേഷം. ചില വീട്ടമ്മമാരൊക്കെ നിരന്തരം രാവിലെയോ വൈകിട്ടോ ഒക്കെ ഇത് അച്യുതാഷ്ടകം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ദിവസം രണ്ട് ദിവസം ജപിച്ചാൽ പോരാ, എല്ലാ ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഒരുപാട് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ശമിക്കും. വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇത് ചെയ്യാൻ ശ്രമിക്കുക.